നിലവില് ആ വടക്കേപ്പറമ്പ് ചെങ്ങല റോഡ് ജില്ലാ പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡാണ്. 8 മീറ്റർ വീതിയുള്ള റോഡാണ്. ചെങ്ങരയിലെ അഴുക്കുചാൽ വിഷയത്തിൽ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് അംഗം ദിവ്യ രതീഷ് ഏറനാടൻ നാട്ടുവാർത്തയോട്. ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസത്തിന്റെ 10 ലക്ഷം രൂപയും ചെങ്ങര വടക്കേ പറമ്പിലേക്ക് കൊണ്ടുവരാനുള്ള പേപ്പർ വർക്കിലാണ്. ഡ്രെയിനേജ് നിർമ്മിക്കലാണ് ശാശ്വത പരിഹാരം. അതിനുള്ള ഫണ്ടിനായി പെടാപ്പാടുപെടുകയാണെന്നും 13-ാം വാർഡ് മെമ്പർ. ഏറനാടൻ നാട്ടുവാർത്ത. നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും. ചെങ്ങര വടക്കേപ്പറമ്പ് വലിയാട്ടെ അഴുക്കുചാൽ വിഷയത്തിൽ പ്രതികരിച്ച് 13-ാം വാർഡ് മെമ്പർ ദിവ്യ രതീഷ്. ചെങ്ങരയിലെ അഴുക്കുചാൽ വിഷയത്തിൽ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ദിവ്യ രതീഷ് ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. അതിൽക്ക് ഞാൻ അധികാരത്തിൽ കയറിയ സമയം തൊട്ട് ജില്ലാ പഞ്ചായത്തിനെയും MLA നെയും സന്ദർശിച്ചിരുന്നു. ഫണ്ടുകൾ ചോദിക്കുന്നുണ്ട്, തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല, വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നേ MLA ഫ്ലഡിൻ്റെ ഇതിലൊരു 10 ലക്ഷവും വെച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലഡിൻ്റെ ഇതിൽ സർക്കാരിൻ്റെ അടുത്ത് ഫണ്ടില്ല എന്ന് പറയുകൊണ്ട് ഇപ്പോൾ ഫ്ലഡിൻ്റെ ഇത് വന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ അതവിടെ നിൽക്കുന്നത്, അതിൻ്റെ ഒരു നിജസ്ഥിതി. പിന്നെയെന്ന് പറഞ്ഞാൽ അവരവിടെ അരിച്ചാൽ നന്നാക്കി എന്നുള്ളത്. അരിച്ചാൽ നന്നാക്കിയത് കഴിഞ്ഞ വർഷം ഞാൻ ആ ഭാഗത്ത് കൂടെ അരിച്ചാൽ നന്നാക്കിയതാണ്. JCB മാന്തിയിട്ട് നന്നാക്കിയതാണ്. ഈ JCB മാന്തി നന്നാക്കി അത് അടഞ്ഞു, വീണ്ടും അടഞ്ഞു. അപ്പം അവിടെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ അവിടെ ഈ അരിച്ചാൽ നന്നാക്കിയാൽ പോരാ, അവിടെ ഒരു ഡ്രൈനേജ് തന്നെ വേണം. ഡ്രൈനേജാണ് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ജില്ലാ പഞ്ചായത്തിനെയും MLA നെയും കാണുകയും MLA ക്ക് ഡ്രൈനേജ് ഫണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് 10 ലക്ഷം രൂപ ഇത് തരാമെന്ന് പറയും ചെയ്തായിരുന്നു. പക്ഷെ ഇതുവരെയും ഔദ്യോഗികമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഫണ്ട് പഞ്ചായത്തിലെ സ്വന്തം ഫണ്ട് എടുത്തിട്ട് ഞാൻ ഒരു എന്താ ഫണ്ട്, അതായത് റോഡുമ്മിക്ക് വെച്ച ഫണ്ടാണ് അത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ റിവിഷൻ വരുന്ന സമയത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. റിവിഷൻ വരുന്ന സമയത്ത് അത് ഇതിലേക്ക് മാറ്റാന്നുള്ളത് കഴിയുമെങ്കിൽ മാറ്റാമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ എനിക്ക് ആ ഡ്രൈനേജ് പ്രശ്നം അവിടെ പരിഹരിക്കും. അതായത് കഴിയുമെങ്കിൽ അതങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റിയാണ്ട് അവിടെ പരിഹരിക്കാൻ നോക്കും. അതാണുള്ളത്. പിന്നെ അവർ ഇപ്രാവശ്യത്തെ ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളത്, ഞാൻ ഈ ശുചിത്വത്തിൻ്റെ ഫണ്ട് എന്ത്, 20,000 രൂപയാണ് ഉള്ളത്. ആ 20,000 രൂപ ഞാൻ 3 കിണറുകൾ നന്നാക്കി. മൂലക്കടത്ത് ഒരു കിണർ നന്നാക്കി, പിന്നെ ഹെൽത്ത് സെൻ്ററിലെ ഒരു കിണർ നന്നാക്കി. മൂലക്കടത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കിണർ, പിന്നെ ഹെൽത്ത് സെൻ്ററിലെ കിണർ, നമ്മളെ GLP സ്കൂളിലെ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഈ കിണറുകൾ, ഈ 3 കിണറുകളും നന്നാക്കി. പിന്നെ ഞാൻ ഇവിടെയുള്ള കാടുകൾ മൊത്തം വെട്ടിച്ചു. അതായത് ഇവിടുന്ന് വടക്കേ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ 10 ലക്ഷം രൂപയും ചെങ്ങര വടക്കേ പറമ്പിലേക്ക് കൊണ്ടുവരാനുള്ള പേപ്പർ വർക്കിലാണ്. ഏതെങ്കിലും ഒന്ന് പാസ്സാകുന്ന നിമിഷം അഴുക്കുചാൽ വിഷയം ശാശ്വതമായി പരിഹരിക്കുമെന്നും മെമ്പർ പറഞ്ഞു. വർഷാവർഷം വെള്ളക്കെട്ട് തുറന്ന് വിടലല്ല, മറിച്ചൊരു ഡ്രെയിനേജ് നിർമ്മിക്കലാണ് ചെങ്ങര വടക്കേ പറമ്പിലെ അഴുക്കുചാൽ വിഷയത്തിലെ ശാശ്വത പരിഹാരമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനുള്ള ഫണ്ടിനായി പെടാപ്പാടുപെടുകയാണെന്നും 13-ാം വാർഡ് മെമ്പർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മഴക്കാലത്തും ഇതേ വിഷയം ഉയർന്നു വന്നിരുന്നു. അന്ന് മെമ്പറുടെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നാണ് പ്രശ്നം പരിഹരിച്ചത്. കഴിഞ്ഞ വർഷം വാർഡ് മെമ്പർക്കായി പഞ്ചായത്ത് അനുവദിച്ച 20,000 രൂപ 3 കിണർ നന്നാക്കാനും വിവിധ ഡ്രൈനേജ് വൃത്തിയാക്കാനും മറ്റ് വിവിധ ജനോപകാരമായ ആവശ്യങ്ങൾക്കുമായി ഇതിനോടകം തന്നെ ചിലവിട്ടതായും ദിവ്യ രതീഷ് ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. പറമ്പിക്ക് സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോണതാണ് ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ അവിടെയുള്ള കാടുകളൊക്കെ വെട്ടിച്ചു. ഇതൊക്കെ 20,000 രൂപയുണ്ടാണ് ഞാൻ ഈ ചെയ്യണത്. പിന്നെ ഇവിടെ നമ്മളെ ജബ്ബാറാക്കാന്റെ അവിടെ ഉള്ള അരിച്ചാൽ ഇങ്ങനെ അവിടെ വെള്ളം ഒന്നിച്ചു വന്നിട്ട് അവിടെ പീഡിയക്കാർക്ക് ഗതിയിടുന്നല്ല, അവിടെ ഒന്നിച്ചു വന്നപ്പോൾ അവിടെ ഞാൻ ആ വെള്ളം ഒഴിഞ്ഞു പോകാനും മട്ടത്തിരികുന്നിൽ നിന്ന് താഴത്തേക്ക് വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകാനും അവിടുത്തെ ഡ്രൈനേജ് ഒന്ന് നന്നാക്കി. ഈ 20,000 രൂപയെ കൊണ്ടൊരു ഡ്രൈനേജും കാര്യങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ ഇതാണ് ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.